നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ചലച്ചിത്ര നിർമ്മാതാവും നടനുമൊക്കെയായ രാജേഷ് പിള്ളയും ഭാര്യ ശാലിനി പിള്ളയും. ഹലോ രാജേഷ്. ഹായ് ശാലിനി. രണ്ട് കുട്ടികളല്ലേ? അതെ. എന്താ ഇദ്ദേഹത്തിന്റെ പേര്? പ്രശാൽ. അതെന്തു ഈ പ്രശാൽ? ഫൂളിലി വിളിക്കുന്ന പേരാണോ? ഫൂളാണോ സ്കൂളാണോ? ഫൂൾ. ആ ഓക്കെ. ഫൂൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കെ ജി. ഓക്കെ ഓക്കെ. ഇഷ്ടമാണോ പഠിക്കാൻ? അച്ഛനെ സിനിമയിൽ കണ്ടോ? ഏതെങ്കിലും സിനിമയിൽ അച്ഛൻ അഭിനയിച്ചത് കണ്ടോ? കണ്ടോ? കൊള്ളോ? നന്നായിട്ടുണ്ടോ? ഇഷ്ടമായോ? അച്ഛൻ്റെ അഭിനയം നല്ലതാണോ? അച്ഛനാണോ നല്ലത്, മോഹൻലാലാണോ നല്ലത്? അച്ഛനാണോ നല്ലത്, മോഹൻലാലാണോ നല്ലത്? മോഹൻലാലും കേക്കണ്ടാട്ടാ, ഇഷ്ടല്ലേ? ഈശ്വര, ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ മുമ്പിൽ വന്നിരുന്നത്. എന്താ മോഹൻലാലിന് ഇഷ്ടമല്ലാത്ത? ആ മോഹൻലാൽ എല്ലാരെയും അടിക്കൂല്ലേ? ആണോ? ഈ അനിയത്തി വാവേ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? മമ്മൂട്ടി ഇഷ്ടമാണോ? മമ്മൂട്ടി ഇഷ്ടമല്ല. ഓ മമ്മൂട്ടി മോഹൻലാൽ. പക്ഷെ അച്ഛൻ ഇഷ്ടമാണ്. അപ്പൊ ഈ അച്ഛൻ ഹീറോ ആകുമ്പോ അച്ഛനും ഇങ്ങനെ എല്ലാരെയും എടുത്ത് അടിക്കില്ലേ? എന്താ ഈ മോഹൻലാൽ മമ്മൂട്ടി നന്നായിരിക്കുന്നവരെയും കയറി തല്ലുക അല്ലേ? അതാ ചീത്ത സ്വഭാവ. അപ്പൊ അവരെ ഇഷ്ടപ്പെടുകയേ വേണ്ട. മാവയുടെ പേരെന്താ? പ്രതീക്ഷ. പ്രതീക്ഷ. പ്രതീക്ഷ, പ്രതീക്ഷ എന്താ കഴിക്കണേ? ആണോ? ഫുഡ് കഴിക്കില്ല. പേപ്പറാ കഴിക്കുന്നേ. കണ്ട ഉമ്മിണി. ശാലിനി എന്ത് ചെയ്യുന്നു അവിടെ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, നേരത്തെ വർക്ക് ചെയ്യുവായിരുന്നു. ഇപ്പം ഐ എം ജസ്റ്റ് ഹൗസ് വൈഫ് ലുക്കിംഗ് അറ്റ് ദി കിഡ്സ്. ഓക്കേ ഓക്കേ. എവിടെയാ നാട് ശരിക്കും? ആക്ച്വലി നാട് കേരള തന്നെയാണ്. കേരളത്തിൽ അല്ല ഇവിടെ, ബട്ട് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ പൂനെ. ഓ രാജേഷിന്റെ സ്ഥലം? മാവേലിക്കര. മാവേലിക്കര. ചെട്ടോളം എന്ന് വെച്ചാൽ മാവേലിക്കര തന്നെയാണ്. ഞങ്ങൾ അടുത്ത്, ഇവിടെ അടുത്തായിട്ട് വരും. നിങ്ങൾ ലവ് മാരേജ് ആണ്? അല്ല. പക്ഷെ എല്ലാവർക്കും അതൊരു സംശയമാണ്. പിന്നെ അതിങ്ങനെ ഇപ്പം അന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ അങ്ങ് നേരെ അറിയില്ലെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അതിലെത്തുകാരാണ്. കാര്യം ഇവര് ചെറുപ്പത്തിലെ പിന്നെ അവിടെ പൂനെ പോയി സെറ്റിലായതാണ്. അങ്ങനെ പിന്നെ പറഞ്ഞു വന്നപ്പോൾ അതിലെത്തുകാർ അങ്ങനെ അങ്ങനെ പിന്നെ അറേഞ്ച് പ്ലസ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയി. ഈ അവിടെ ജനിച്ച് വളർന്ന ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? കേരളവുമായിട്ട് ഇവിടുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ ഇദ്ദേഹവുമായിട്ട് ഇങ്ങനെയാണ്, അതും കുറച്ച് ബുദ്ധിമുട്ടാണോ? അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ? ഈ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പക്ക ഒരു നാട്ടുപുറത്ത് സ്റ്റൈലാണ് എൻ്റെ. പുള്ളിക്കാരി ഭയങ്കര അത് പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ അങ്ങോട്ട് മാറില്ല, അങ്ങോട്ട് മാറില്ല. അപ്പൊ ഇപ്പൊ ദുബായിലായപ്പോ കുറച്ചുകൂടി സന്തോഷമായി. നാട്ടിലും ദുബായിലും കൂടി മാറി മാറി നിൽക്കും. മോന് നാടാണോ ഇഷ്ടം, ദുബായാണോ ഇഷ്ടം? നാടാ ഇഷ്ടം. ഓ അച്ഛന്റെ കുട്ടിയാണോ? സിനിമ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. രാജേഷ് അഭിനയിക്കുന്നത് ഇഷ്ടമാണ്? സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ ഇഷ്ടമല്ലാത്തത്, അതോ അഭിനയിക്കുന്നതാണോ ഇഷ്ടമല്ലാത്തത്? അല്ല അങ്ങനെ അങ്ങനെ ചോദിച്ചെങ്കിലും ലൈക്ക് സിനിമ ഫീൽഡിൽ ഞാൻ ആക്ടിങ് ചെയ്യാൻ പോകും പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അത് പേടിയല്ല, ഒരു ലൈക്ക് ഇപ്പോൾ വാട്ട് ഹീസ് ഇൻവെസ്റ്റിംഗ് ദ മണി അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു. ഹി ടോൾ മീ ദാറ്റ് ദ പർപ്പസ് വേറെയാണ്, അങ്ങനെ നമ്മൾ നമ്മൾക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാനല്ല. ലൈക്ക് വെൻ വി ഇൻവെസ്റ്റ് ഓൺലി ദർ ഇസ് എ സൈക്കിൾ ഓൺലി തിരിച്ച് നമ്മൾക്ക് തന്നെ വരാൻ, അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ ദാനമായിട്ട് അങ്ങനെ കൊടുക്കാൻ പോകും, അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയെല്ലാം കേട്ടിട്ട് പിന്നെ ആയിട്ട് ഓക്കെ ലെറ്റ്സ് സപ്പോർട്ട് ഫോർ ദിസ് അതർ ദൻ ബിക്കെയിം ദി പ്രൈസ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല? നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇത്
ഈ ഒരു നമ്മുടെ ഹസ്ബൻഡിനെ ഏറ്റവും മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതെ അല്ലേ? ഹസ്ബൻഡിന് ആക്ടിങ് ടാലൻ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വേറെ കണ്ടിട്ടില്ല. റേഡിയോ ജോക്കിൽ അഭിനയിച്ചില്ലേ? അതെ, അത് കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ശക്തിയില്ലായിരുന്നോ? അല്ല, അതുവരെ മീൻസ് ലൈക്ക് പുള്ളിക്കാരൻ നാട്ടിൽ റിലീസ് ആയിരുന്ന സമയത്ത് അവന്റെ സ്കൂളിലെ കാരണം ഞാൻ ദുബായിലായിരുന്നു. അത് പ്രൊഡ്യൂസർ ആണ് അല്ലെ? ആ ഫിലിമിന്റെ പ്രൊഡ്യൂസറുമാണ്. നമ്മൾ അതിന്റെ പൂജയ്ക്കാണല്ലോ പരിചയപ്പെട്ടത് അല്ലേ? അന്ന് സ്റ്റേജിൽ വിളിച്ച് അന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു, ഒരു വെള്ളയും വെള്ളയിട്ട് ഒരാൾ നടക്കുന്ന കണ്ടപ്പോഴേ തോന്നി മിക്കവാറും ഇയാളായിരിക്കും പ്രൊഡ്യൂസർ. അത് നേരത്തെ ട്രെൻഡായി ഇങ്ങനെ വഴുത്ത് വഴുത്ത് നാട്ടിൽ വന്നിട്ടും ഇത് പിന്നെ ഞാൻ തന്നെ ചെയ്യുന്ന ഡ്രസ് ആയതുകൊണ്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ ഞാൻ തന്നെ പ്രിന്റ് ചെയ്യുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ടേസ്റ്റ് ആണല്ലേ നിങ്ങൾ രണ്ടുപേരും. വലിയ പാടല്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ? അതല്ലേ കൂടുതൽ സമയം, അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ വീട്ടിൽ കാണാറില്ല. അതെ, ഓടുന്നതാ പുള്ളിക്കാരൻ എപ്പോഴും എന്നെ കണ്ടിട്ട്. രണ്ടുപേരും അങ്ങനൊന്നില്ല. എന്ത് ഈ സിനിമയിലേക്ക് താല്പര്യം വരാനുള്ളൊരു? സിനിമയിൽ പണ്ട് എനിക്ക് സിനിമ എന്ന് പറയുന്നൊരു വലിയ മോഹമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വർഷങ്ങളേതായിട്ടൊരു ഞാൻ ഗൾഫിൽ പോയ കാലത്ത് ഏകദേശം ഒരു 18 വർഷത്തോളമായി. അങ്ങനെ അന്ന് അവിടെ ചെന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് വന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങൾക്കൊക്കെ കോർഡിനേറ്റ് ചെയ്യും. അന്ന് ഇങ്ങനെ അഭിനയിക്കണമെന്നുള്ളൊരു താല്പര്യം മനസ്സിൽ അന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു തവണ അഭിനയിക്കാൻ വേണ്ടി ഇവിടെ വന്നു. പിന്നെ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. പക്ഷേ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം ഈ ചിക്കൻ ബോക്സ് പിടിച്ചു. അപ്പം പിന്നെ എൻ്റെ മനസ്സ് വല്ലാണ്ടായി. അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചിക്കൻ ബോക്സൊക്കെ റിക്കവറി ചെയ്തു, എല്ലാം ഓക്കെ ആയി. പിന്നെ വീണ്ടും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എന്ത് ഈ ഇഴജന്തുക്കൾ എന്തോ കഴിച്ചു, കടിച്ചിട്ട് ആ പോയിസണായി. പിന്നെ വണ്ടി ആക്സിഡൻ്റ് ആയി. അങ്ങനെ ഒരു കണ്ടിന്യൂ ഒരു 15-20 ഡേയ്സ് അങ്ങ് പ്രോബ്ലംസ് ആയിട്ട്. അപ്പോൾ ഇതെനിക്ക് പറ്റിയ ഫീൽഡല്ല. അങ്ങനെ പിന്നെ സിനിമാ മോഹം ഉപേക്ഷിച്ചു. പിന്നെ അവിടെ പോയിട്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ദുബൈയിൽ ഒരുപാട്, പക്ഷെ ആർക്കും എന്നെ അറിയത്തില്ലെങ്കിലും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. പ്രൊഡ്യൂസും പിന്നെ അതിൻ്റെ കോർഡിനേഷനും എല്ലാം. പക്ഷെ ഒരിക്കലും ഞാൻ സ്റ്റേജിൻ്റെ വണ്ടി വന്നിട്ട് ഈ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുമാർക്ക് പോലും അറിയത്തില്ല ഞാനാണെന്നുള്ളത് അറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ. വളരെ റയർ ആൾക്കാരും ഞാൻ ഒരിക്കലും ഇവൻ ചില സ്റ്റേജ് പ്രോഗ്രാംസ് ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന സ്റ്റേജ് പ്രോഗ്രാംസ് ഞാൻ പോയിട്ട് പോലും ഇല്ല. സ്റ്റേജ് കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. അതങ്ങനത്തെ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ മനസ്സിൽ കിടന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ രാജസേനൻ സാറ് ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബിസിനസ് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചത് അപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് കണ്ടത്. പക്ഷേ അതുവരെ എനിക്ക് മനസ്സിൽ അങ്ങനെ സിനിമ എടുക്കണമെന്നോ പിന്നെ എങ്ങനെ അഭിനയിക്കണമെന്നോ അങ്ങനെയുള്ളൊരു അതിൻ്റെ ഇടയ്ക്ക് ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. അത് ഇതേമാതിരി ഞാൻ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് എമർജൻസി മുസാഫിർ എന്ന് പറയുന്ന ഫിലിം. അപ്പോൾ അതിലേക്കൊരു പിന്നെ ഇതുപോലെ അറബിയുടെ വേഷം മമത റഹ്മാൻ പിന്നെ അതിൽ അതാണ് ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് അതാണ്. അപ്പം അതിനകത്തേക്ക് ഒരു അറബി ലുക്കുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഉർമ്മളവണ്ടി ചേച്ചി ഇവർക്ക് എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത്. ഇപ്പം പുള്ളിക്കാരിക്ക് പിന്നെ ഞങ്ങളൊക്കെ നല്ല പരിചയമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി എൻ്റെ നമ്പരോട് അങ്ങനെ വിളിച്ച് അങ്ങനെ ഞാൻ ചെയ്യുന്ന അവരോ ഇങ്ങനെ ഒരു ദിവസത്തെ ഇതേ ഉള്ളു അങ്ങനെയാണ്. അത് ഒരു എക്സ്പീരിയൻസ് അതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് വന്ന് ഇദ്ദേഹത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ആ സ്റ്റോറി ഞാൻ കാണുകയും. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും അത്തരം സിനിമ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യല ആ രീതിയിലല്ല ഞാൻ നോക്കി. അത് നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു, ഒരു നല്ല മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് സിനിമ ഫീൽഡിലോട്ട് ശരിക്കും അൺഫോർച്ചുനേറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അങ്ങനെ വരണമെന്ന് ആ ഒരു നിമിഷം മുമ്പ് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കണമെന്നോ അങ്ങനെയുള്ളൊരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അഭിനയം എന്നുള്ളത് മനസ്സിലുണ്ട്, അഭിനയിക്കണമെന്നുള്ളൊരു നിമിഷം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒട്ടും ചിന്തിച്ചിട്ടില്ല. പിന്നെ അതിൽ വന്നു ഈ പറഞ്ഞ പോലെ പിന്നെ സിനിമ കഴിഞ്ഞ് പിന്നെ അതിനകത്ത് നല്ലൊരു എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ പറഞ്ഞ പോലെ വേറെ മറ്റൊരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അതിൽ വരുന്നത്. അപ്പം അതും കഴിഞ്ഞപ്പോഴാണ് ഞാനപ്പം സിനിമ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകണമെന്ന്. പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പക്ഷേ ഈ പിന്നീട് എൻ്റെ ഈ സിനിമ ഇവിടെ കണ്ടപ്പം പലരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് രാജേഷ് അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ ചെറിയതായിട്ട് ഒഴിഞ്ഞു മറന്ന രീതിയിലൊരു ടോക്ക് എൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും,
നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന സിനിമയ്ക്കകത്ത് നല്ലൊരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും ഇത് വിടരാ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പം തന്നെയാണ് ഇപ്പോൾ അടുത്ത ഫിലിമിനും ഒരു പിന്നെ അവാർഡ് ഫിലിമിൻ്റെ ഒരു ഇത് കിട്ടി. രാജസേൻ്റെ തന്നെ ഒരു കഥ ജസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഓപ്പോസിറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ നെഗറ്റീവും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം മൂന്ന് സിനിമ മൂന്ന് തരത്തിൽ അഭിനയിക്കാൻ പറ്റി. അപ്പം ഇപ്പം മനസ്സിൽ അതുകൊണ്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യത്തിൽ നിൽക്കുന്നു. മറ്റുള്ള സംവിധായകരുടെ അടുത്ത് പോയിട്ട് ചാൻസ് ചോദിക്കാറുണ്ട്? ഇല്ല സത്യം, ഞാൻ അങ്ങനെ ഞാൻ ഇതുവരെ പകരം നമ്മൾ എൻട്രി ആയതല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ പിന്നെ പലരെയും പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരിചയത്തിലുള്ളവരാണ് എന്നെ വിളിച്ചിട്ട് ഇത് പിന്നെ പല അത് ഡയറക്ടേഴ്സാണ് കൂടുതൽ എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങൾ കാര്യം ഈ സിനിമ കണ്ടപ്പോൾ നല്ല കാര്യം ഒരു ഇതുണ്ട്, അതുകൊണ്ട് അങ്ങനെ പലവരെങ്കിലും പറഞ്ഞു. ഈ പറഞ്ഞതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അവരുടെ നെക്സ്റ്റ് പടത്തിലേക്ക് ഓഫർ തന്നിട്ടുമുണ്ട്. അതാണ് ഈ പിന്നെ സിനിമ ശരിക്കും നിങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡ്യൂസേഴ്സിന് നിർമ്മാതാക്കൾക്ക് സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഒരിക്കലും സേഫ് അല്ല. എന്ത് രീതിയിൽ എന്ത് രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കൊക്കെ പുതിയ നിർമ്മാതാക്കൾക്ക് തിയേറ്റർ പ്രശ്നമുണ്ടോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തിയേറ്റേഴ്സ് പ്രശ്നമുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ എയിം ഒന്നേ ഉള്ളായിരുന്നു. എൻ്റെ എയിം എന്ന് പറയുന്നത് ഈ സിനിമ ജനങ്ങളെ ഒന്ന് എത്തിപ്പിക്കുക. പിന്നെ രണ്ട് ഇതിൽ നിന്ന് ഞാൻ വരുമാനം യാതൊന്നും ഞാൻ ചെയ്യുന്ന എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം അതാണ് ഞാൻ ആ പിന്നീട് ഞാൻ അനൗൺസ് ചെയ്തിരുന്ന കിട്ടിയിരിക്കുന്നത്. അത് എന്തൊരു പ്രോഫിറ്റ് കിട്ടിയാലും അത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ കൊടുക്കുമെന്ന്. അത് പിന്നെ പ്രോഫിറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫിലിമിൽ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ക്യാൻസർ പേഷ്യൻസിനും ഞാൻ അത് ഓൾറെഡി കൊടുക്കുകയും ചെയ്തു. കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. ഞാൻ കുടുംബത്തിലുള്ളവരൊക്കെ ഇതിന് സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇവൻ അവൾ പോലും അറിയുന്നത് പേപ്പറിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴ ന്യൂസ് പേപ്പറിനകത്ത് വരുന്ന പ്രൊഡ്യൂസർ രാജേഷ് പിള്ളൈ എന്ന് പറഞ്ഞിട്ട് പേൾ വിഷൻ എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ ഇവരെല്ലാം അറിയുന്നത്. നല്ല ബഹളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല, ബഹളം ഉണ്ടാക്കാൻ സമയം കൊടുത്തില്ല. ബിക്കോസ് ഓൾറെഡി പുള്ളിക്കാരൻ അതിൽ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത വഴി ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റാം. സോ ഇറ്റ്സ് ഓക്കെ, അത് അതിൽ ആയി പോയി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വീട്ടുകാരെല്ലാം അറിഞ്ഞത്. അങ്ങനെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ മൂന്ന് പേര്, ഒരു അനിയന് ഒരു ചേച്ചി അച്ഛനും അമ്മയും. അച്ഛനും അമ്മയൊക്കെ അവിടെ ദുബായിലാണ്? അല്ല, ഇപ്പം ഇവിടെ ഉണ്ട്. അച്ഛനൊരു ഏകദേശം ഒരു 30 വർഷത്തോളം ദുബായിലായിരുന്നു. ആക്ച്വലി ഈ ബിസിനസ് പണ്ട് തുടങ്ങിയത് അച്ഛനായിരുന്നു. അച്ഛന് അപ്പം അതുമുണ്ട്, അല്ലാതെ ഇപ്പം ഞാൻ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകളും ഉണ്ട്, അച്ഛൻ നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ്സും ഉണ്ട്. ഇപ്പം സീരിയലിലാണ്? സീരിയൽ ഞാൻ രണ്ട് സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മിക്കവാറും നെക്സ്റ്റ് മന്തിൽ. അത് ഓൺ പ്രൊഡക്ഷൻ ആണോ? അല്ല, അല്ല, ഓൺ പ്രൊഡക്ഷൻ ഇനി ഞാൻ പറയില്ല. ഇനി അതൊരു ഗ്യാപ്പ്, പ്രൊഡക്ഷൻ എപ്പോഴും ഒരു ഗ്യാപ്പ് ബേസ് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഒരു വർഷം തന്നെ ഒന്നും രണ്ടും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. നമുക്ക് അതനുസരിച്ച് എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുക, ഇല്ലെങ്കിൽ അതൊക്കെ ഈശ്വരനെ. നമ്മൾ ഒരിക്കലും പ്ലാൻ ഞാൻ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഇതിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇപ്പം ഞാനിപ്പോൾ വിട്ടിരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ സിനിമ എടുക്കുന്നില്ല പറഞ്ഞാലും നാളെ ഇനി തലവരെ അതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സിനിമ ഇനി ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഒരു നിത്യ തൊഴിലാക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിൽ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കണം. അല്ല, അതൊരു തൊഴിലായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കാനോ അങ്ങനെ ഒരിക്കലും ഇല്ല. ഈ വലിയ സ്റ്റാർസിനെ വെച്ച് ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹം? ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന ആഗ്രഹങ്ങളായിരിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മുടെ തലവര്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ. ഇപ്പൊ ഒരു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബിസിനസ്സാണ്. നമ്മളൊരു ഫാമിലി മൊത്തം ബിസിനസ് ലോകത്തായിരുന്നു. ഈ ബിസിനസ് ലോകമേ അല്ല സിനിമ എന്ന് പറയുന്നത്. ശരിക്കും ഒരു നിർമ്മാതാവാണെങ്കിലും അതിലുള്ള എല്ലാവരും ഒരല്പമെങ്കിലും കല ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ്ങും അല്ല അതിൻ്റെ ആൾക്കാരുടെ ഓർഗനൈസിങ്ങും മറ്റതും മറിച്ചും ഒക്കെ കാണുമ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ ചിലവ് കൂടുന്നത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക്? കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ സിനിമ എടുത്തപ്പം തന്നെ ഞങ്ങൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് കട്ടിംഗ് ആണ് ആദ്യം. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ഇതിനൊരു ബഡ്ജറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതിനൊരു കോർഷിപ്പ് അളവായിട്ട് എടുക്കാൻ പാടില്ല. കാര്യം ഇതിനകത്തുള്ള മെസ്സേജ് അതാണ്. അപ്പം നമുക്ക് എന്തുമാത്രം ഇത് പിന്നെ കുറയ്ക്കാമോ അത്രയും നമുക്കിതിനെ
കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് നോക്കി. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിയാണ്, അതിൽ കുറേയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല കുറേയൊക്കെ ഉണ്ട്. നമുക്ക് വെച്ച് വിചാരിച്ചാൽ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിലും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ നിന്ന് മനസ്സിലായത് നമ്മളും ഈ ടെക്നീഷ്യൻസും തമ്മിലുള്ള ഒരു ബന്ധം. അത് ഞാൻ പറഞ്ഞ പല സിനിമയിലും, ഇപ്പം ഞാൻ പറയില്ല, ഞാൻ സിനിമ മുൻനിരയിൽ വന്നിട്ടില്ലെങ്കിലും പലരും പറഞ്ഞു, പല ലൊക്കേഷനുകളിൽ പോയി നിന്ന് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഒരു പ്രൊഡ്യൂസർ ഒരിക്കലും ടെക്നീഷ്യൻസായിട്ടൊരു ബന്ധമില്ല. ഈവൻ സ്പെഷ്യലി പിന്നെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാരായിട്ടൊന്നും ഒരു ബന്ധം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വർക്ക് ചെയ്യുന്നു ആർക്ക വന്ന് ഒരു പിന്നെ. അപ്പോൾ എൻ്റെ സിനിമയ്ക്കകത്ത് ഞാൻ ആദ്യം ചെയ്തൊരു ചേഞ്ച് അതാണ്. കാര്യം ഡെയിലി രാവിലെ ഞാൻ വന്നാൽ കംപ്ലീറ്റ് യൂണിറ്റിലുള്ളവരായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഞാൻ അങ്ങോട്ട്. അതുപോലെ ഫസ്റ്റിലെ ഞാൻ രാജൻ സാറായിരിക്കും ഫസ്റ്റ് ലൊക്കേഷനിലെത്തുന്നത്, തൊട്ട് പുറകിന് ഞാനും കാണും. ഈ കംപ്ലീറ്റ് നമ്മൾ 24 days ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ 24 എൻ്റെ വീട് തൊട്ടടുത്തായിട്ട് പോലും ഞാൻ ആ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവർക്ക് പിന്നെ പ്രൊഡക്ഷൻ ടീം വെച്ച് മൊത്തത്തിൽ ഒറ്റ ഫുഡാണ് അവിടെ ഉണ്ടാക്കിയത്. എനിക്ക് പോലും ഞാൻ കംപ്ലീറ്റ് ഒറ്റ ഫുഡാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ നമുക്കൊരു ഈക്വൽ ഇതിൽ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും ഒരേ ഫുഡ് അവിടെ ഹോട്ടലിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരേപോലെ അവിടെ പിന്നെ ടിഫിൻ കൊണ്ടുവന്ന് വെക്കും ഹോട്ടലിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പ്രൊഡക്ഷനിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മാർത്ഥത, ഈ രാവിലെ 6 മണിക്ക് ഇറങ്ങുന്ന ആൾക്കാർ രാത്രിയും 8 മണി 9 മണി വരെ ഈ ലൈറ്റും ഒക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ നടന്നു, ഇതൊന്നും ഈസി കാര്യമല്ല. അവർക്ക് ഞാൻ കൊടുത്ത പ്രചോദനം എന്ന് വെച്ചാൽ എൻ്റെ ആ സ്നേഹമാണ്. അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് 30 ദിവസം പ്ലാൻ ചെയ്ത് ഈ സിനിമ എനിക്ക് 24th തീർക്കാൻ പറ്റി. അതിൽ 100% അത് അവരുടെ കഴിവാണ്. അതിൽ ഇവന് 10-15 ഷോട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് 1-2 ആൾക്കാർ ലാസ്റ്റ് ദിവസം പിന്നെ പാക്കപ്പ് പാർട്ടിയുടെ അന്ന് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അത് ജീവിതം ഭയങ്കരമായിട്ട് എനിക്കന്ന് ഭയങ്കര ഫീലിംഗ് ആയി. ഇവർ പറഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസറോട് സംസാരിക്കുന്നത്. അവർ അതിലൊരാൾ 10 വർഷത്തിന് മേളിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ ആ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നിരുന്നെങ്കിൽ ഈ 6 ദിവസം ഷൂട്ടിംഗ് നീണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ത് മാത്രമാണ്. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ ആദ്യം ആ ഉടുപ്പം കൂരുക. നമ്മളതിനകത്ത് ഇപ്പം ഈ സിനിമയുടെ ഇൻഡസ്ട്രി ഞാൻ ചെന്ന് കംപ്ലീറ്റ് ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നതുകൊണ്ട് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിലേ ഞാൻ അവിടെ ചെന്നിട്ടുള്ളൂ. അപ്പം ഞാൻ രാവിലെ ഇവരോട് ചെന്നു, പിന്നെ വരും പ്രൊഫഷൻകാരെ സംസാരിക്കും, എല്ലാവർക്കും എന്തെങ്കിലും വീട്ടുകാര്യങ്ങളും എല്ലാം ചോദിക്കും. ചോദിച്ചിട്ടായിരിക്കും ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ടാകും, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും എല്ലാവരും കൂടി ഇരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ റേഡിയോ ജോക്കിയിൽ പിന്നെ എന്തായിരുന്നു ക്യാരക്ടർ? എന്തായിരുന്നു അത്? അതും മറ്റൊരു രസമാണ്, അതൊരു പ്രൊഡ്യൂസറായിട്ട് തന്നെ. ഫിലിം പ്രൊഡ്യൂസറായിട്ട് ഇതിനുള്ളിൽ ഒരു സിനിമ കഥയുണ്ട്. അപ്പം അതിനകത്ത് ഒരു പ്രൊഡ്യൂസറായിട്ട്, അതുകൊണ്ട് പിന്നെ വലിയ അഭിനയം വേണ്ടി വന്നില്ല. പക്ഷേ റൊമാൻസ് ഉണ്ടായിരുന്നു സിനിമയിൽ? റൊമാൻസ് എനിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും ഇതിനകത്ത് പിന്നെ റൊമാൻസും കൊടുത്തു, കാശ് മുടക്കുന്ന എനിക്ക് മാത്രം ഞാനൊരു ബാഗും തൂക്കി എന്റെ റൊമാൻസ് ആ ബാഗ ഞാൻ പറഞ്ഞു ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അത് ഒരു 7-8 kg ഉള്ള ബാഗ് അതും ചുമന്നുകൊണ്ട് ഞാൻ നടക്കണം. റൊമാന്റിക് റോൾ സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ തന്നെയുള്ള ആഗ്രഹം, ഞങ്ങൾ തമ്മിലുള്ള ആഗ്രഹം അഴിയാതാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റൊമാൻസ് പറയാനും പിന്നെ തമാശ പറയാനും. പക്ഷെ ഇപ്പൊ ഈ സിനിമയിൽ അല്ല എന്റെ കാര്യം ചെയ്യാൻ ശരിയാണ്. ചില സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. ഞാൻ കാര്യം വീട്ടിലൊക്കെ വരുമ്പോഴെന്ന് പറയുന്നത് നമുക്ക് ഒരു ഈ മനസ്സിനകത്ത് എപ്പോഴും 100 കൂട്ടം കാര്യമായിരിക്കും. പല പ്രസ്ഥാനങ്ങളുടെ പല പ്രശ്നങ്ങളായിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇരുന്ന് എല്ലാ കാര്യങ്ങളും. ഇപ്പം തന്നെ ഇപ്പം ഞാൻ ഈ ചെയ്ത പടത്തിൻ്റെ ക്യാരക്ടർ അവളോട് പറയുന്നത് ഇപ്പം ഇങ്ങോട്ട് വന്ന വഴി വണ്ടിക്കകത്ത് ഇരുന്നുണ്ട് അവൾ അറിയുന്നത് ഇന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തതെന്ന് പോലും. അപ്പോൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില സമയങ്ങൾ വരുന്നുണ്ട്. ഞാൻ തന്നെ വെക്കുള്ളൂ, അല്ലാതെ നമ്മളാരും വെച്ചിട്ടില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് ചോദിച്ചത്. എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു താടി വെച്ചിരിക്കുന്നത്? എന്തിനാ? അന്നല്ലേ, അന്നല്ലേ, ഇഷ്ടല്ല, ഇഷ്ടല്ല. എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മാതിരി കാണിക്കാനില്ല. നമ്മള് പിന്നെ നല്ല പ്രായത്തിൽ ഇവിടെ ഒരു അറബിയുടെ ലുക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അച്ഛനെ അറബി ഫസ്റ്റ് ഞാൻ ചെയ്യ. ആദ്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് അറബിക് ആൽബത്തിലാണ്. ഫസ്റ്റ് ഒരു അറബിക് നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ 18 വയസ്സിൽ പോയാൽ ഇതുവരെ അത് പഠിച്ചില്ലേ? കേട്ടാ മനസ്സിലാവും, പക്ഷെ നമുക്ക് ഇല്ല
ദുബൈയിൽ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. കാര്യം നേരെ മറിച്ച് മറ്റേത് ഗൾഫ് കൺട്രീസിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറബി പഠിക്കും. പക്ഷെ ദുബൈയിൽ അതിൻ്റെ ആവശ്യമില്ല. ദുബൈ മലയാളം അറബി മലയാളം പറയുമ്പോൾ ആ കണ്ടീഷനിലായി ദുബൈയിൽ. അതുകൊണ്ട് ഇപ്പം ദുബൈയിൽ അറബി പഠിക്കേണ്ട ഒരാവശ്യം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്നും പറയാൻ പറ്റില്ല, ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ അല്ലയെന്നും പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത് പോറ്റമ്മയാണ്. മനസ്സിലെ? അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെന്ന് പറയുന്നത് പിന്നെ ഒരു അവിടുത്തെ ഒരു രീതികളും എല്ലാം ഇഷ്ടമാണ്, പക്ഷെ ലൈഫും എനിക്ക് ഇഷ്ടമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലൈഫില്ല, അതാണ് കാര്യം. നമ്മളൊക്കെ ഞാൻ പറയില്ല, എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു എൻ്റെ ലൈഫ് കറക്റ്റ് ഇപ്പം ഹാഫ് അവിടെ ഹാഫ് ഇവിടെയാണ്. അപ്പോൾ ഇനി എവിടെയാണ് കൂടുതൽ വരുന്നത് വെച്ചാൽ അവർ അവിടെ ആയിരിക്കും എനിക്ക് സ്നേഹം ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെ ആകാൻ നോക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം രാജേഷ് പരിചയപ്പെടാൻ സാധിച്ചതിൽ. പടം എടുക്കണം എന്ന് നമുക്ക് തലയിലെഴുത്തുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നിർമ്മിക്കും അല്ലേ? പടം എടുക്കണമെന്നും പിന്നെ എല്ലാവരും ഉണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ താഴേക്കടയിൽ പോകണമെന്ന് നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പം നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഇതൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മുടെ എൻ്റെ ജീവിതം സംഭവിച്ചതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും സോഷ്യൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്, തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് രാജേഷ്, ഇനി നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.